ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേൽ ഹമാസ് യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഹമാസ് അങ്ങോട്ട് കയറി ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ കഴിവും മികവും അവരുടെ ആയുധ ശേഖരങ്ങളെ സംബന്ധിച്ചും അവരുടെ സംഹാര താണ്ഡവത്തെ സംബന്ധിച്ചും അറിയില്ലായിരുന്നു. ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നും അതിനെ കനത്ത വില നൽകേണ്ടി വരുമെന്നും അറിയാത്തവരായിരുന്നു ഹമാസികൾ. ഇപ്പോഴിതാ ഭൂഗർഭ തുരങ്കങ്ങൾ ഒളിത്താവളമാക്കി ഹമാസ് പ്രതിരോധിക്കുന്നതിനിടയിലും ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തുരങ്കങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞും പുറത്തിറങ്ങി വെടിയുതിർത്തും വഴിയിൽ കുഴിബോംബ് കൊണ്ട് കെണിയൊരുക്കിയും സേനയുടെ മുന്നേറ്റം തടയാനാണ് ഹമാസ് ശ്രമിക്കുന്നത്. ഗെറില്ല യുദ്ധത്തിൻ്റെ വീഡിയോകൾ ഹമാസ് തന്നെയാണ് പുറത്തുവിട്ടത്. സൈനിക മുന്നേറ്റത്തിൻ്റെ ദൃശ്യങ്ങൾ ഇസ്രയേലും പങ്കുവച്ചു. ഗാസ സിറ്റിയെ വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറു ഭാഗത്ത്, അതുപോലെ തെക്ക് ദിശകളിൽ നിന്നും ഒക്കെ വളഞ്ഞാണ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചുകൊണ്ട് മുന്നേറുന്നത്. ജനനിബിഡമായ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് അടുക്കുന്നതോടെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ഹമാസ് പ്രവർത്തകർ ഗാസ സിറ്റിയിലെ ഭൂഗർഭ തുരങ്കങ്ങൾക്ക് പുറമേ സാധാരണക്കാരുടെ വീടുകളിൽ ഒളിച്ച് ഇരുന്നും ആക്രമണം നടത്തുകയാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഇത് നേരിടാൻ ഇസ്രായേൽ സൈന്യം വീടുകളിലേക്ക് ഇരച്ച് കയറും എന്ന ആശങ്കയും ഹമാസികൾക്കുണ്ട്. മധ്യ ഗാസയിലെ ബുറേജിലുള്ള അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. മിസൈൽ പതിച്ചതിനെ തുടർന്ന് തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുന്നു. ഗാസയിലെ യുദ്ധത്തിൽ ഇതുവരെ മരിച്ച പലസ്തീൻകാരുടെ എണ്ണം 9,061 ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 32,000 പേർക്ക് പരിക്കേറ്റു. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റ മേഖലയിൽ 3 കൗമാരക്കാരുൾപ്പെടെ 4 പലസ്തീൻകാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ ഇതുവരെ 130 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ മാസം 7 തീയതി ആരംഭിച്ച സംഘർഷത്തിൽ ഇസ്രായേലിൽ ഇതുവരെ 1,400 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ കടന്ന് ആക്രമണം ആരംഭിച്ചതു മുതൽ ഇതുവരെ 13 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഇതിനിടയിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ലെബനനിലെ ഹിസ്ബുല്ല ടീം അറിയിച്ചു. വിദേശ പാസ്പോർട്ട് ഉള്ളവരെയും ഗുരുതരമായി പരിക്കേറ്റവരെയും പുറത്തു കടക്കാൻ സഹായിച്ച് റാഫ അതിർത്തി തുറന്നത് ആശ്വാസമായെങ്കിലും ഒഴിപ്പിക്കേണ്ടവരുടെ പട്ടികയിൽ ഇടം നേടാനാകാതെ നിരാശരാകുന്നവരുടെ എണ്ണം ഏറുകയാണ്. ഇന്നലെ 400 പേരെ മാത്രമാണ് ഈജിപ്തിലേക്ക് കടക്കാൻ അനുവദിച്ചത്. ബുധനാഴ്ച 320 പേർ അതിർത്തി കടന്നു. പട്ടികയിൽ ഇടം നേടിയവരിലേറെയും US പാസ്പോർട്ട് കൈവശമുള്ളവരാണ്. ആശുപത്രികളുടെ പ്രവർത്തനം മുടങ്ങുന്നതിൽ ലോകാരോഗ്യ സംഘടന ആശങ്ക അറിയിച്ചു. 1,000 ഡയാലിസിസ് രോഗികളും മാസം തികയാതെ പിറന്ന ഇൻക്യുബേറ്ററിലുള്ള 130 നവജാത ശിശുക്കളും മരണം മുന്നിൽ കാണുകയാണെന്ന് സംഘടന പറഞ്ഞു. ഗാസയിലെ ഇന്തോനേഷ്യൻ ഹോസ്പിറ്റലിലെ പ്രധാന ജനറേറ്ററിന്റെ പ്രവർത്തനം നിലച്ചു. ഗാസയ്ക്ക് നിലവിൽ ഇസ്രായേലിന്റെ ഇന്ധന വിലക്കുണ്ട്. ഇന്ധനം അനുവദിച്ചാൽ ഹമാസ് അത് സൈനിക ആവശ്യത്തിനായി ഉപയോഗിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഗാസ സിറ്റിയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഷിഫയിൽ ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രം പ്രവർത്തിക്കാനുള്ള വൈദ്യുതി മാത്രമേ ബാക്കിയുള്ളൂ എന്നറിയിക്കുന്നു UN. ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഏക കേന്ദ്രമായ ടർക്കിഷ് പലസ്തീനിയൻ ഹോസ്പിറ്റലിൽ ബുധനാഴ്ച പൂട്ടൽ നടന്നു. ഇവിടെ 70 രോഗികൾ അത്യാസന്ന നിലയിലാണ്. ഇവരെ തുർക്കിയിലേക്ക് മാറ്റാൻ ശ്രമം നടക്കുന്നു. യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പമാണ് തുടക്കം മുതൽ അവർ ആവർത്തിച്ചിരുന്ന US പ്രസിഡന്റ് ജോ ബൈഡൻ സംഘർഷം നിർത്തിവെക്കാൻ സമയമായി എന്ന് പറഞ്ഞത് ലോകമാധ്യമങ്ങളിൽ ശ്രദ്ധേയമായി. മിനസോഡയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് ജെസിക്ക റോസൻബർഗ് എന്ന റാബി വെടിനിർത്തൽ ആവശ്യപ്പെട്ടപ്പോഴാണ് സംഘർഷത്തിന് വിരാമം വേണമെന്ന് ബൈഡൻ പറഞ്ഞത്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് വീണ്ടും ഈ അപകട മേഖല സന്ദർശിക്കുമെന്നാണ് അറിയുന്നത്. ഇത് വിലയ്ക്കു വാങ്ങിയത് തന്നെയല്ലേ? ഹമാസ് വെറുതെ ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞു.
അപ്പോ ഇസ്രായേൽ ഇപ്പോൾ മാന്തി പൊളിക്കുന്നു. പലസ്തീനിലെ സാധാരണ ജനതയോടും ഗാസയിലെ സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രയാസത്തോടും മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന രോഗികളും അതുപോലെ ഇൻക്യുബേറ്ററിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടുമൊക്കെ ദയയുണ്ട്. പക്ഷേ ഹമാസ് എന്ന ഭീകരരോട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കുന്നില്ല. പാവങ്ങളായ ജനങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും പിന്നിൽ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുന്ന ഈ ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് അവരുമായി പൊരുത്തപ്പെടാൻ സാധിക്കില്ല. അവർക്ക് ജയ് വിളിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അവരിൽപ്പെട്ടവർ തന്നെയാണല്ലോ ഹമാസ് നേതാവിനെ കേരളത്തിന്റെ മണ്ണിൽ മലപ്പുറത്ത് കൊണ്ടുവന്ന് ഓൺലൈൻ വഴി ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാൻ ആഹ്വാനം ചെയ്യാൻ ഒരു വേദി കൊടുത്തത്. അതുകൊണ്ട് സ്വന്തം ജനതയെ രക്ഷിക്കാനുള്ള ബാധ്യത ഹമാസ് ഭരണകൂടത്തിനുണ്ട്. ഇസ്രായേലിന്റെ വെള്ളവും ഭക്ഷണവും വെളിച്ചവും ഒക്കെ അനുഭവിക്കുന്ന ഗാസയിലെ ജനതയ്ക്ക് പ്രതിരോധമേർപ്പെടുത്താൻ ഇസ്രായേൽ വിചാരിച്ചാൽ സാധിക്കുമെന്ന് നേരത്തെ തന്നെ ഹമാസ് ചിന്തിക്കേണ്ടതായിരുന്നു. സഹജീവികൾക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വേദനകളിലും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും പങ്കുചേരേണ്ടതാണ്. മനുഷ്യന്റെ മാത്രം സവിശേഷമായ ഒരു സ്വഭാവ ഗുണമാണ് തൻ്റേതുപോലെ തന്നെയാണ് അവൻ്റെ വേദനയും എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. പക്ഷേ ഹമാസ് സ്ത്രീകളെയും കുട്ടികളെയും കവചമായി ഉപയോഗിക്കുന്നത് കൊണ്ട് അവരോട് ആ ഒരു ദയ പോലും സാധാരണ മനുഷ്യന് നഷ്ടം വരികയാണോ എന്ന് തോന്നിപ്പോകുന്നു. ഓരോ തവണ ഇസ്രായേൽ പലസ്തീൻ ഉണ്ടാകുമ്പോഴും കരയുന്ന പലസ്തീൻ കുട്ടികളുടെ മുഖം മനുഷ്യനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഹമാസ് അങ്ങോട്ട് കയറി ആക്രമിച്ചതിന്റെ പ്രതിഫലനമാണ് ഇസ്രായേൽ തിരിച്ചു നൽകുന്നത് എന്ന് ചിന്തിക്കണം. ഗർഭിണികളായ സ്ത്രീകളെ കൊന്ന് വയറ് പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ വരെ കൊന്നുകളഞ്ഞ കഥ നമ്മൾ കേട്ടത് ഹമാസ് ഭീകരർ ചെയ്തതായിട്ടാണ്. ആര് എവിടെ എപ്പോൾ ചെയ്താലും ശരി, സാധാരണക്കാരനെ ദ്രോഹിക്കുന്ന അവനെ വേദനിപ്പിക്കുന്ന ഒന്നിലും മലയാളികൾക്ക് ആശ്വാസകരമായിരിക്കില്ല. അതിനെയും ഏത് വലിയ തീവ്രവാദിയാണെങ്കിലും ശരി, ഇവിടെ ഇസ്രായേലിന് പിടിച്ചു നിന്നേ പറ്റൂ. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാന സമരമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിക്കുമ്പോൾ ആയുധവും യുദ്ധക്കോപ്പുകളും സൈനിക സന്നാഹങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണയുമുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മിണ്ടാതെ ഇതൊക്കെ അനുഭവിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഹമാസ്, ഇസ്രായേൽ വിചാരിച്ചാൽ ഹമാസ് പിന്നീട് ഇല്ല. അങ്ങനെ ഒരു രാജ്യം ഇങ്ങോട്ട് കയറി ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പ്രതിഫലനം ഉണ്ടാകും, അതിനൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. അതിൻ്റെ പ്രതികാര നടപടി എന്ന വണ്ണം ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് അവസാന ഹമാസ് തീവ്രവാദിയെയും ഇല്ലാതാക്കിയിട്ട് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ്. ഇസ്രായേൽ ആദ്യം തന്നെ ഗാസയെ പ്രതിരോധത്തിലാക്കി, ആദ്യം വെള്ളവും ഭക്ഷണവും വെളിച്ചവും ഒക്കെ നിലപ്പിച്ചു. ഇപ്പോഴിതാ അവർക്ക് ഇന്ധനവുമില്ല, ഇന്റർനെറ്റുമില്ല. ഇങ്ങനെ സ്വന്തം ജനതയെ ഇങ്ങനെ മരണത്തിലേക്ക്, ദുരിതത്തിലേക്ക്, വേർപാടിലേക്ക്, അനാഥത്വത്തിലേക്ക്, വൈധവ്യത്തിലേക്ക് തള്ളിയിട്ടത് അവരെ സംരക്ഷിക്കാൻ ചുമതല ഏൽക്കപ്പെട്ട ഒരു ഭരണകൂടം തന്നെയാണ്. ഹമാസിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിനേക്കാൾ എത്രയോ ക്രൂരമാണ് ഹമാസിന്റെ ശരിക്കുള്ള മുഖം. ഹമാസിന്റെ ശരിക്കുള്ള കൃത്യങ്ങൾ ഇസ്രായേലർക്ക് മാത്രമേ അറിയൂ. എന്തു ചെയ്യാൻ, മതപ്രീണനം മാത്രം കൈവശമുള്ള നമ്മുടെ നാട്ടിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ഹമാസിലെ, ഗാസയിലെ, പലസ്തീനിലെ സാധാരണക്കാരന്റെ കണ്ണുനീരും വേർപാടുകളും വേദനകളും മാത്രം ഒപ്പിയെടുത്ത് ലോക ജനങ്ങളെ കാണിക്കുമ്പോൾ ഇസ്രായേലരെ അവര് ചെയ്യുന്നതൊന്നും പുറത്തു വരുന്നില്ല. നോക്കൂ, ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിന് നേർക്ക് അഴിച്ചുവിട്ട കൊടും ക്രൂരതയുടെ മറ്റൊരു നടുക്കുന്ന വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്രായേലിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ട് ഹമാസ് ഭീകരർ അഴിച്ചുവിട്ട ക്രൂരമായ വേട്ടയാടലിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ സേനയുടെ പിടിയിലായ ഒരു ഹമാസ് ഭീകരനാണ്. ഒരു ഇസ്രായേൽ ഭവനത്തിൽ തങ്ങൾ നടത്തിയ ക്രൂരതയുടെ വെളിപ്പെടുത്തലുകളാണ് ഹമാസ് ഭീകരൻ ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ ചോദ്യം ചെയ്യലിനിടെ നടത്തിയിരിക്കുന്നത്. തങ്ങളൊരു ഇസ്രായേൽ ഭവനത്തിലേക്ക് അതിക്രമിച്ചു കയറുകയും തുടർന്ന് ആ വീട് മുഴുവൻ പരിശോധിക്കുകയും ചെയ്തപ്പോൾ
ആ വീടിന്റെ സേഫ് റൂമിൽ നിന്ന് പിഞ്ചു കുട്ടികളുടെ കരച്ചിൽ കേട്ടതായി ഭീകരൻ പറയുന്നു. കുട്ടികളുടെ കരച്ചിൽ കേട്ട ആ സേഫ് റൂമിലേക്ക് താനും തന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഭീകരനും ആ കരച്ചിൽ നിന്ന് അവർ കൊല്ലപ്പെടുന്നത് വരെ വെടിയുതിർത്തതായും ഭീകരൻ പറയുന്നുണ്ട്. ഹമാസ് ഭീകരനും ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനും തമ്മിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നും ചോദ്യം ചെയ്യലിനിടെ ഇയാൾ സമ്മതിക്കുന്നുണ്ട്. قعدنا في الأوضة وكنا طمع وشربنا مية يعني. بعدين وقفنا نسمع صوت صغار. طيب شو صوت صوتنا تمتم صغار ومش عارف شو متخش بتحن كده سمع عيش. أنا فهمت عيات ولد صغير زي هيك. كيف ايش سويت انت؟ ولد بعيط. اوكي طخنا طخت أنا وطخ أحمد ركمان طخنا على الباب لحد ما بعدين بطلنا نسمع صوت. طخيت لحد ما بطلت نسمع صوت؟ ما سمعنا صوت ساعتها. بعدين جي الجيش علينا اشتبكنا مع الجيش. يعني بتعرفوا تسمعوا صوت معناته ايش صار؟ معناته بعدين اجى اشتبكنا معه. اشتبكنا تقريبا مع قمت 10 دقائق بعدين سلمنا حالنا دخلنا من الشبابيك رمينا قنبله على الجيش على الباب. ما صارش المهم رمينا قنبله وتفاجئت بعد 10 دقائق سلمنا حالنا. انا بسالك سؤال انتوا دخلتوا عشان تقتلوا؟ اه بامر امين الرسول حماس. اه شو الفرق بينكم وبين داعش؟ هو الفرق اني يعني حاجه ولا فرق فيش فرق بين بعض. الموسوعية شوف فيديوهات أنا أمام داعش فرنيا المحاكي أبوك أبوك كنوا فخورين بالفعل ذي أنا أهل بعوش الحماس كريستيان بيتليك كايرية سميت കുറച്ച് കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും കരച്ചിൽ ഈ ഭീകരന്മാർ കേൾക്കുന്നു. പിന്നീട് അവരെ ആ മുറിയിലേക്കാണ് കയറിയത്. ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി കാണാൻ, ആ സ്ത്രീകളെ മനുഷ്യരായി കാണാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ജൂതരാണവർ, ജൂത കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾ നാളെ വളർന്നു വന്നാലും നമുക്ക് ഭീഷണിയാകും. അവർ ജൂത സ്ത്രീകളാണ്. അവരെ കൊല്ലാനാണല്ലോ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞതിനനുസരിച്ച് അവർ ഈ ഭൂമിയുടെ അവകാശികളല്ല. അവരെ ഈ ഭൂമിയിൽ നിന്നും എത്രയും വേഗം നരകത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ നമ്മളെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ ആകുകയാണ്. അതിൻ്റെ ഒരു നമ്മൾ എന്തിനാണോ ഭൂമിയിലേക്ക് അയച്ചത് അള്ളാഹു അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ പരിണിത ഫലം പൂർത്തിയാക്കുകയാണ്. അതുകൊണ്ട് അവർ കൊല്ലാൻ വിധിക്കപ്പെട്ടവരാണ്. നമ്മുടെ കൈകളാൽ അവരെ കൊന്നുകളയാൻ അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ശബ്ദം നിലയ്ക്കുന്നതുവരെ ആ മുറിക്കകത്ത് ഈ ഭീകരന്മാർ വെടിയുതിർത്തു എന്ന് പറയുമ്പോൾ ഇസ്രായേലിയർ എത്രയോ മനുഷ്യത്വമുള്ളവരാണ്. ഗാസയിലെ ജനതയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. യുദ്ധത്തിനിടയിലും മനുഷ്യത്വം കൈവിടാതെ കുറേ കുഞ്ഞുങ്ങൾ ഇസ്രായേൽ സൈന്യരെ എറിഞ്ഞോടിക്കുന്നു. അവരുടെ കൈകളിലുള്ളത് കല്ലുകൾ. ഇസ്രായേൽ സൈന്യം ഓടി രക്ഷപ്പെടുന്നു. അതിൻ്റെ ക്യാപ്ഷൻ വന്നത് ഹമാസിൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പോലും ജൂതപ്പടയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അവരിലാരെങ്കിലും ഒരാളൊന്ന് വെടിയുതിർത്താൽ ആ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴും. അതോടുകൂടി മറ്റു കുഞ്ഞുങ്ങൾ അവരെ ആകെ ഭയപ്പാടിലായി പോകും. മാനസികമായി അവർ തകർന്നു പോകും. ഇവരുടെ കല്ലേറുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിനൊന്നും സംഭവിക്കുന്നത് കൊണ്ടല്ല, അവരെത്രമാത്രം സംയമനത്തോടുകൂടി ക്ഷമയോടുകൂടി സമയോചിതമായ ഇടപെടലുകളാണ് ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു സൈനികരുടെ ആ ഓട്ടം. കാരണം ഇവരുടെ കയ്യിലുള്ളതൊക്കെ അത്യാധുനികമായ ആയുധ ശേഖരങ്ങളാണ്. അത് പ്രയോഗിക്കേണ്ടത് ആ കുഞ്ഞുങ്ങളുടെ നേരെയല്ല എന്ന് ജൂതർ മനസ്സിലാക്കിയെങ്കിൽ ഹമാസ് തീവ്രവാദികൾ മനസ്സിലാക്കിയത് അത് ജൂത കുഞ്ഞാണ്, ആ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ പാടില്ല എന്നാണ്. രണ്ടിൻ്റെയും മനുഷ്യത്വം നമുക്ക് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ ബോധ്യപ്പെടുന്നതേ ഉള്ളൂ. നന്ദി.